മാലിന്യ നീക്കത്തിന്റെ കാര്യത്തിൽ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്ന വാശിയിലാണ് കൊട്ടാരക്കരയിൽ പഞ്ചായത്തും ചില നാട്ടുകാരും വ്യാപാരികളും. പനിക്കാലത്ത് ഡെങ്കി അടക്കമുള്ളവ പടർത്തുന്നത് മാലിന്യവും മലിനജലവും കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആരോഗ്യവകുപ്പ് പറയുമ്പോഴും അത് കേട്ടില്ലെന്ന ഭാവമാണ് ഇവിടെ പലർക്കും. പട്ടണത്തിൽ നാളുകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ചത്താലും നടപടിയെടുക്കില്ലെന്ന വാശിയിലാണ്. ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് പിന്നെയും സംഭാവനകളുമായി മാലിന്യ നിക്ഷേപകരും സജീവം. ഫലത്തിൽ മാലിന്യവും രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. കെഎസ്ആർടിസിയിലുള്ള വേസ്റ്റുകളാണ് മൊത്തം ഇവിടെ കൊണ്ടിടുന്നത്. മൊത്തം ഇവിടെ വന്നിട്ടുള്ള ഹോട്ടലിലുള്ള വേസ്റ്റുകളും ഉള്ള ആൾക്കാരാണ് അവിടെ എല്ലാം കൊണ്ടിടുന്നത്. നടക്കാനും വയ്യ, ഇവിടെ ഒന്നും ഇരിക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് പൊതുവിന്റെ ശല്യമാണ്. ബോധവത്കരണങ്ങൾ മുക്കിന് മുക്കിന് നടത്തുമ്പോഴും സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും കാണിക്കാൻ മാലിന്യ നിക്ഷേപകർ തയ്യാറാകുന്നില്ല. വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും അവശിഷ്ടങ്ങൾ പട്ടണത്തിൽ പല ഭാഗത്തായി കുമിഞ്ഞുകൂടുന്നു. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്ന ഭാഗത്ത് സ്വകാര്യ ഭൂമിയിൽ നാളുകളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യം ഇപ്പോഴും അങ്ങനെ തന്നെ. ഇവിടുത്തെ മാലിന്യ നിക്ഷേപം മാറണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ട് പഞ്ചായത്തുകാരിൽ നിന്ന് യാതൊരു നടപടി എടുത്തിട്ടില്ല. ജനങ്ങൾ നടക്കാനുള്ള വഴി, ഈ നടപടി ജനങ്ങൾക്ക് നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നേ പോവാ. ദുർഗന്ധം വമിക്കുന്നതും മാത്രമല്ല, ഹോട്ടലിലെ വേസ്റ്റുകൾ, ബാക്കിയുള്ള അനാവശ്യ വേസ്റ്റുകൾ, പുറത്തുള്ള കടകളിലെ വേസ്റ്റുകളെല്ലാം ഇവിടെ നിക്ഷേപിക്കുന്നു. ഇവിടെ ഇത് കഴിഞ്ഞ വർഷം ഇതിനെതിരെ പരാതി കൊടുത്ത് കഴിഞ്ഞ വർഷം ഒരു വട്ടം കളക്ടർ ഇടപെട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതാണ്. അതിനുശേഷം കുറച്ച് നാളുകളിന് ശേഷം വീണ്ടും ഇവിടെ മാലിന്യ നിക്ഷേപം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന നടപടിയില്ല ജനങ്ങൾ മലമൂത്ര വിസർജനം പറഞ്ഞ് നടത്തുന്നത്. ഇതിനെതിരെ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. ബോധവത്കരണം മുറയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ സ്വബോധം നഷ്ടപ്പെട്ട നിലയിലാണ് പഞ്ചായത്ത്. ഒന്നും പഞ്ചായത്ത് ഉൾക്കൊള്ളുന്നുമില്ല. ഈ പഞ്ചായത്തില് വന്ന് വേസ്റ്റുകൾ വന്ന് വാരിക്കൊണ്ട് പോകുന്നതും പിന്നെ പഞ്ചായത്തിൽ നിന്ന് അവർ പറയുന്ന നടപടിയുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടി ഇവിടെ കാണുന്നതില്ല. ഈ പഞ്ചായത്ത് ഈ വേസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ കൂടി കിടക്കുന്നതല്ലാതെ ഇത് വാരിക്കൊണ്ട് പോകുന്ന എടുക്കുന്ന ഒരു ഇതും അവർ അതിനായിട്ട് ചെയ്യുന്നതില്ല. കൊട്ടാരക്കര ചന്തമുക്ക്, പുലമൺ, ബസ് സ്റ്റാൻഡ് പരിസരം, ഓയൂർ റോഡിന് സമീപം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ മാലിന്യ നിക്ഷേപം വളരെ വലുതാണ്. പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹം എന്ന് ബോർഡുകൾ വച്ചിട്ടുണ്ട്. ഈ ബോർഡുകളുടെ ചുവട്ടിൽ തന്നെയാണ് വൻതോതിൽ മാലിന്യ നിക്ഷേപമുള്ളതും. ഒരിക്കൽ മാലിന്യം നീക്കം ചെയ്ത സ്ഥലത്ത് പിന്നെയും നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാത്തതാണ് പ്രധാന പ്രശ്നം. പനിഭീതിയിൽ പട്ടണം വിറങ്ങലിക്കുമ്പോൾ യാത്രക്കാരെ മരണഭീതിയിലാക്കുന്ന തരത്തിലാണ് നഗരത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.